ബലാത്സംഗ കേസിൽ പ്രതിയായ നടൻ ഷിയാസ് കരീം പിടിയിലായി. ചെന്നൈ വിമാനത്താവളത്തിൽ വെച്ചാണ് ഷിയാസ് കരീമിനെ പിടികൂടിയത്. ലുക്കൌട്ട് നോട്ടീസ് ഉള്ളതിനാൽ ഗൾഫിൽ നിന്നെത്തിയ ഷിയാസിനെ എമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ തടഞ്ഞു വെക്കുകയായിരുന്നു. തുടർന്ന് ചന്ദര പോലീസിനെ വിവരം അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സംഘം ചെന്നൈയിലെത്തി ഷിയാസിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. നേരത്തെ ചന്ദര പോലീസ് സ്റ്റേഷന്റെ പരിധിയിലുള്ള സ്ത്രീയാണ് ഷിയാസ് കരീമിനെതിരെ പരാതി നൽകിയത്. വർഷങ്ങളായി എറണാകുളത്തെ ജിമ്മിൽ ട്രെയിനറായി ജോലി ചെയ്യുകയായിരുന്നു പരാതിക്കാരി. ഇതിനിടെ എറണാകുളത്ത് സ്വന്തമായി ജിംനേഷ്യം നടത്തുന്ന ഷിയാസ് ജിം ട്രെയിനറെ ആവശ്യമുണ്ടെന്ന പരസ്യം നൽകി. ഈ പരസ്യം കണ്ടാണ് ജിംനേഷ്യം പരിശീലകയായ 32-കാരി പ്രതിയെ ബന്ധപ്പെടുന്നത്. തുടർന്ന് ഇവർ തമ്മിൽ പരിചയത്തിലായെന്നും വിവാഹ വാഗ്ദാനം നൽകിയെന്നും 2021 മുതൽ 23 മാർച്ച് വരെ എറണാകുളത്തെ ലോഡ്ജിൽ വെച്ചും മൂന്നാറിലെ റിസോർട്ടിൽ വെച്ചും പീഡിപ്പിച്ചതായും സ്ഥാപനത്തിന്റെ ഉടമസ്ഥാവകാശത്തിൽ പങ്കാളിയാക്കാമെന്ന് പറഞ്ഞ 11 ലക്ഷം രൂപ തട്ടിയെടുത്തതായും യുവതി പരാതിയിൽ പറയുന്നുണ്ട്. ഇതോടെ കാസർഗോഡ് സ്വദേശിനിയായ യുവതിയുടെ പരാതിയിൽ കാസർഗോഡ് ചന്ദര പോലീസാണ് ഷിയാസിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്. പിന്നീട് ഷിയാസിനെ പിടികൂടുന്നതിനായി ലുക്കൌട്ട് നോട്ടീസും പുറപ്പെടുവിപ്പിച്ചു. ഇതിനിടയിലാണ് ഷിയാസ് കരീം ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. കഴിഞ്ഞ സെപ്റ്റംബറിലായിരുന്നു ഷിയാസിന്റെ വിവാഹ നിശ്ചയം. ഇതിന്റെ ചിത്രങ്ങൾ താരം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു. വീരം, മരക്കാർ, അറബിക്കടലിന്റെ സിംഹം, ഗാർഡിയൻ, ക്യാപ്റ്റൻ തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള താരം മോഡലിംഗിലൂടെയാണ് അഭിനയ രംഗത്തേക്ക് എത്തുന്നത്.